മംഗളം ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി. എന്റെ മരുമോള് ചടങ്ങ് തീരുന്നത് വരെ മുഖം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാവോ? ഞാനൊന്ന് കാണട്ടടാ എന്റെ ദിയമോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയണ്ടേ. ശിവ, നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? ദിയ വന്നില്ലേ? സച്ചിനെ ഞാൻ പോകാൻ അനുവദിച്ചേക്കാം. ബൂം, അവൻ സേഫാണ്. പക്ഷേ അത് ഞാൻ ആഗ്രഹിക്കുന്നത് വരെ മാത്രമാണെന്ന് മനസ്സിലാക്കി എന്നെ കല്യാണം കഴിക്കുക. ഞാൻ പറയുന്നത് സജഷനായിട്ടോ വാണിങ്ങായിട്ടോ എടുക്കാം. വധുവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അനുകയാണെന്നുള്ള കാര്യം നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റൊരാൾ അറിയരുത്. അതുകൊണ്ട് കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം ദിയയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചെയ്യണം. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫാമിലിയും ഫാമിലി ബിസിനസ്സും രണ്ടും ഇല്ലാതാക്കേണ്ടി വരും. Dia, what have you done? Om Mangalam Bhagavan Vishnu Mangalam Garudadhvaje. Oh my mother, enda idu ende marumagale kalyana chadangu theerunnathu vare mukham marichirikkan povano? എന്റെ മകന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരും കാണട്ടെ. നോനു മിസ്സസ് പങ്കജം, ദിയയുടെ മുന്താണ് ഇപ്പം മാറ്റണ്ട. കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം തീരുന്നതിന് മുൻപ് ദിയയുടെ മുഖം ആരെങ്കിലും കാണുന്നത് നല്ല ലക്ഷണമല്ലെന്നാണ് ഞങ്ങളുടെ ജ്യോത്സ്യര് പറഞ്ഞത്. ജ്യോത്സ്യരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഈ സമയത്ത് ഒരു അപശകനം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പിന്നെ കണ്ടാലും പോരെ. ഇതെന്റെ ദീയാണെന്ന് എനിക്ക് ഉറപ്പാ.
ഡിയുടെ കാര്യത്തിൽ ആദ്യമല്ലേ യൂണിവേഴ്സ് തീരുമാനം എടുത്തോണ്ടിരുന്നത്, ഇപ്പൊ ജോത്സ്യനാണ് തീരുമാനിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഒരു കുട്ടിക്കളിയല്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയൊരു ചടങ്ങാ. ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അതൊരു ബന്ധം, മനസ്സില്ലാതെ ഒരു വിവാഹം അതൊന്നും ഒരു ബന്ധനമായിരിക്കും. സപ്തപ്രദക്ഷിണം ഒരു സാധാരണ കാര്യമല്ല, ഏഴ് ജന്മത്തേക്കുള്ള ബന്ധനമാണത്. ഒരു ദിവസത്തേക്കുള്ള വിവാഹം ഒരിക്കലും ഒരു ബന്ധമാവില്ല. ബന്ധത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്താണത്. നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം നാളെ ഞാൻ നിനക്ക് ഡിവോഴ്സ് തരും. ഇനി വധുവരന്മാർ എണീറ്റ് നിൽക്കുക. ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി മംഗളം ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി മംഗളം ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി. ഇനി ഈ മംഗളസൂത്രം വധുവിനെ അണിയിക്കുക. Thank you.
ശിവ മാത്രം കണ്ടാ മതി. ഓൾ മീഡിയ പീപ്പിൾസ് ഷട്ട് ക്യാമറാസ് നൗസ്. ഈ സമയത്ത് അപശകനം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. ദിയുടെ അമ്മ ശിവന് ദിയുടെ മുഖം കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ശിവൻ മുഖം കാണുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നീ നോക്കിക്കോടാ, ഞങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്നോളാം. ഭഗവാന് വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി മംഗളം ഭഗവാന് വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി മംഗളം ഭഗവാന് വിഷ്ണു മംഗളം ഗരുഡധ്വജ പുണ്ഡരീകാക്ഷ മംഗളായ തനോ ഹരി. വെൽക്കം ടു ദ ഫാമിലി ദിയ. Congratulations! ഇപ്പൊ നമ്മുടെ ദിയ ഒബ്രോയ്സ് ആയത് കണ്ടോ? ദിയ ഒബ്രോയ്, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എന്റെ രണ്ടു മക്കളുടെയും മുന്നോട്ടുള്ള ജീവിതം മംഗളകരമാകും. നീ എന്താ വിചാരിച്ചേ?
നിങ്ങൾക്ക് രണ്ടുപേർക്കും അകത്തോട്ട് തോന്നിയ പോലെ കയറി വരാന്നാണോ? മുത്തശ്ശി പോകരുത്. ചടങ്ങുകളൊക്കെ ഇനി ബാക്കി കിടക്കുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇതെന്ത് നോക്കി നിക്ക? നമ്മുടെ ഈ കുടുംബത്തിലേക്ക് പുതിയ മരുമോള് വന്നത് കണ്ടില്ലേ? ആരതി ഒഴിയാനുള്ള ആ താലം ഇങ്ങെടുക്ക്. ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. അനികേ, ആരതി ഒഴിയാനുള്ള ആ താലം ഇങ്ങെടുത്തോണ്ട് വാ. അനിക അതിനിവിടെ ഇല്ലമ്മേ. എവിടെ പോയി? അവളെ കല്യാണ സമയത്ത് ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഡിസപ്പിയർ ആയിരിക്കാ. ഏ, അവൾ എവിടെയാണെന്ന് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്ക്. ജാനകി മോളെ, മോള് ചെന്നാ താലം ഇങ്ങ എടുത്തോണ്ട് വാ. ശിവട്ടാ, എന്താ പറ്റിയത്? മുഖത്ത് ഭയങ്കര ടെൻഷൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. മുത്തശ്ശി, ദാ പൂജയുടെ താലം. ഞാനും പ്രിയങ്കയും കൂടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങളെല്ലാരും എന്റെ കൊച്ചുമക്കളുടെ ഉത്തരവാദിത്തം കണ്ടോ. ഇങ്ങെടുക്കുമോളെ. ഇനിയും മിണ്ടാതിരിക്കുന്നതിൽ കാര്യമില്ല. ഇപ്പൊ തന്നെ എല്ലാരോടും സത്യം തുറന്നു പറയുന്ന നല്ലത്. അല്ലെങ്കിൽ ഞാൻ പറയും. അപ്പൊ താനൊന്നും പറയില്ല അല്ലേ? ശരി, എന്നാ ഞാൻ തന്നെ പറഞ്ഞോളാം. സച്ചിൻ, ഓർമ്മയുണ്ടല്ലോ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഐ ബിലീവ് നിനക്കിപ്പോ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. അത് കണ്ടോ, നമ്മുടെ ശിവൻ കാണിക്കുന്ന അഭ്യാസാരയിലും കാണുന്നുണ്ടോ? ദിയയുടെ കൈ വിടാൻ പോലും അവൻ തയ്യാറാവുന്നില്ല. നീ എന്തിനാ ശിവ അങ്ങനെ പേടിച്ച് കൈവിടുന്നേ? നീ പെട്ടെന്ന് വിടുന്ന കണ്ട നീ പിടിച്ചത് ദിയയുടെ കയ്യിലെല്ലാം തോന്നും. ഇനി എല്ലാരും ചിരിയും കളിയൊക്കെ കുറച്ചു നേരത്തേക്ക് നിർത്ത്. ആദ്യം ഈ ചടങ്ങ് അങ്ങ് കഴിയട്ടെ. യാത്രകൾ എത്ര നീണ്ടതായാലും അതിന്റെ തുടക്കം ആദ്യത്തെ കാൽവയ്പിലൂടെയാണ്. ഇന്ന് ദിയമോള് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലൂടെ നിങ്ങളിന്നൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ചുവടുവയ്പ് ശുഭകരമാക്കണ്ടേ? കയറുക. മോളുടെ വലതുകാല് മുന്നോട്ട് വെച്ച് കലശം മറിച്ചിട്ട് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറുക. എനിക്ക് പറ്റില്ല, ഇവിടെയുള്ളവരെ വഞ്ചിക്കാൻ എനിക്കാവില്ല. മോളെ, മോളുടെ വലതുകാല് മുന്നോട്ടെടുത്ത് വയ്ക്ക്. നോക്ക്, അവന് ദിയയുടെ കയ്യിൽ പിടിക്കാൻ ഒരു കാരണം കൂടെ കിട്ടി. മുത്തശ്ശി, ദിയയ്ക്ക് വലതുവശം എന്ന് പറഞ്ഞാൽ അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. ദിയ, ദിസ് ഈസ് റൈറ്റ്, റൈറ്റ്, വലതുകാല്, അതാണ് വലതുകാല്. രുദ്ര, എനിക്ക് തോന്നുന്നതന്നെയാണ് നിനക്കും തോന്നുന്നത്. ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടോ? എന്ത്? ഇതല്ലേ രുദ്ര? എന്ത്? വട്ടാണോ നിനക്ക്? അപ്പൊ ഇതല്ലേ? ഇതല്ല. ഓയ്ക്ക് എന്താ തോന്നുന്നത്? എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? ഇല്ല രുദ്ര, എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ഇതൊന്നും ശരിയല്ലാത്ത പോലെ തോന്നുക. ഓ, ശരിയല്ലാതെ പിന്നെ എന്ത് തോന്നാനാ? ദിയ അല്ലേ ശിവേട്ടനെ കല്യാണം കഴിച്ചിരിക്കുന്നെ. ഇനി ശിവേട്ടന്റെ ജീവിതം കൂടെ കോഞ്ഞാട്ടയാവുമ്പ വന്നോയ്ക്കോ? ഈ കരച്ചിലല്ലാതെ നിനക്ക് വേറെ ഒന്നും അറിയില്ലേ? എന്ത് ചെയ്യാനാ? മംഗളായ തനോഹരി.
മംഗളം ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി മംഗളം ഭഗവാന വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോഹരി മമ്മി ഞാൻ നല്ല തൈര് ഉരുളിയിൽ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളതാണ് മോതിരം തേടുന്ന ചടങ്ങ് മോഹം ഇനി എത്ര ചടങ്ങുകൾ അവിടെ ചെയ്യാനുള്ളത് ശിവൻകുട്ടി നീ ക്ഷീണിച്ചോടാ ഓമൈ മദറിന്റെ അമ്മേ അല്ല ഇവന് മാത്രം എന്താ ഇത്ര ക്ഷീണം നമ്മുടെ ദിയക്കും അതുപോലെ ക്ഷീണം ഉണ്ടാവും നമ്മളെല്ലാവരും എത്രമാത്രം ക്ഷീണിച്ചിരിക്കുക എക്സാക്ട്ലി അതുകൊണ്ട് ബാക്കിയുള്ള ചടങ്ങൾ നാളെ ചെയ്യാം വിൽ ഡു ഇറ്റ് ടുമാറോ ഓക്കേ ശിവ കല്യാണത്തിന്റെ ചടങ്ങുകൾ കല്യാണത്തിന്റെ അന്ന് തന്നെ ചെയ്യണം കല്യാണത്തിന്റെ ചടങ്ങുകൾ അന്ന് തന്നെ ചെയ്യണം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കല്യാണം കഴിക്കണമെന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല പക്ഷെ കല്യാണം കഴിക്കുന്നില്ലേ എന്റെ പിങ്കി നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ രണ്ടുപേരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ബാക്കി ചടങ്ങുകളൊക്കെ നമുക്ക് നാളെ നടത്താം ചടങ്ങുകൾ ചെയ്യുമ്പോ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി വേണം ചെയ്യാൻ ഇനി രണ്ടുപേരും പോയി വിശ്രമിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നാളെ ചെയ്യാം എന്നാ നിങ്ങൾ എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയിക്കോളൂ പ്രിയങ്കെ സൗമ്യെ ദിയമോളെ കൂട്ടിക്കൊണ്ടു പോകും ശിവേട്ടാ ശിവേട്ടന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂമിൽ കിടന്നുറങ്ങിക്കോട്ടി പഴയതുപോലെ ശിവൻകുട്ടിക്ക് നിങ്ങളുടെ കൂടെ വന്ന് കിടക്കാനൊന്നും പറ്റില്ല ഇപ്പൊ ശിവേട്ടന്റെ മുറി ദിയയുടെ കസ്റ്റഡിയിലായിരിക്കില്ലേ മുത്തശ്ശി വിഷമിക്കണ്ട നമ്മുടെ ഈ സെന്ററിലേക്ക് ദിയെ കാണുമ്പോ സ്റ്റെപ്പ് മദർ ആയിട്ടാ തോന്നുന്നു രണ്ടെണ്ണത്തിന് ഇന്ന് ഞാൻ ശിവ യു ഗോ ഓയിൽ ഹാൻഡിലും എന്നാ ശിവേട്ടൻ അങ്ങോട്ട് ചെല്ലു അല്ലെങ്കിൽ ശിവേട്ടന്റെ മനസ്സിൽ ഇപ്പൊ നമുക്ക് സ്ഥാനമില്ലല്ലോ എല്ലാം ദിയക്ക് കൊടുത്തിരിക്കല്ലേ ശിവ ഇനിയെങ്കിലും നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്തു പറ്റി ഇവനോട് ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് നിനക്കറിയാവുന്നതല്ലേ ഈ വിവാഹവും ആ കുടുംബവുമായുള്ള ബന്ധവും നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നെന്ന് എന്നിട്ട് നീ ആ കല്യാണം ഇട്ടറിഞ്ഞ് ഓടിപ്പോയത് എന്തിനാ ദിയ ഞാൻ ആ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ റോബിൻ അവൻ കുറച്ചെങ്കിലും കഴിവുള്ളവനായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്നുള്ള കാര്യം ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ത് കണ്ടിട്ടാ നീ നമ്മുടെ കുടുംബത്തിന്റെ സമ്പത്തിനും പാരമ്പര്യത്തിനും ചേരാത്ത ഒരുത്തിനെ കല്യാണം കഴിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ദിയ നീ റോബിനെ വിവാഹം കഴിച്ചത് തന്നെ തെറ്റ് എന്നാൽ ശിവൻ ഒബ്രോയെ നീ വിവാഹം കഴിക്കാതിരുന്നതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ശിവനുമായുള്ള നിന്റെ വിവാഹം ഒന്നും നടന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ പക്ഷെ നീ അത് ചെയ്തില്ല ആ റോബിനൊറ്റ ഒരുത്തൻ കാരണം നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ തല കുനിക്കേണ്ടി വന്നു ഇതോടെ എല്ലാം പൂർത്തിയായി ദിയ ജസ്റ്റ് ബിക്കോസ് ഓഫ് യു ഐ'm സോറി ഞാൻ ഇത്രയ്ക്കൊന്നും ആലോചിച്ചില്ല ഇനി നീ ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ ഒക്കെ തീർന്നു എവരിത്തിങ് ഈസ് ഓവർ ഫിനിഷ്ഡ് പിന്നെ ശിവന്റെ കാര്യം ഈ അപമാനവും ഏറ്റവൻ കയ്യും കെട്ടി മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല അവൻ നമ്മളെ നശിപ്പിക്കും ദിയ വേരോടെ അവൻ ഇല്ലാതാക്കും ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ മിസ്റ്റേക്ക് ഇന്ന് മണ്ഡപത്തിൽ ദിയയുടെ കല്യാണ വസ്ത്രവുമണിഞ്ഞ് നീ ഇരിക്കണം അവിടെ വെച്ച് ഞാൻ നിനക്ക് കെട്ടിത്തരുന്ന താലി നീ കഴുത്തിലണിയണം ഞാൻ തൊട്ടുതരുന്ന സിന്ദൂരവും അണിഞ്ഞ് നീ എന്നെ ഭാര്യയായിട്ട് അഭിനയിക്കണം ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രം സച്ചിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കും ആഗ്രഹമൊന്നുമില്ല നീയാണ് എന്നെ ഇപ്പോൾ അതിന് നിർബന്ധിക്കുന്നത് അവനോടൊന്ന് സംസാരിക്കണം എന്റെ ഫോൺ എവിടെ ഹലോ ഹലോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ അല്ല
ചേച്ചി എന്താ ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് വരാത്തേ? എവിടാ ചേച്ചി? എന്തിനാ കരയുന്നേ? ഓഹോ, എന്റെ സ്വീറ്റ് അനിക ചേച്ചി, ഇപ്പൊ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. ചേച്ചിയുടെ കല്യാണം ഒന്നും അല്ലല്ലോ, പൂച്ചക്കണ്ണന്റെ കല്യാണല്ലേ. അതെ സച്ചിനെ, ശിവന്റെ കല്യാണാ. പക്ഷെ ഞാൻ കുറച്ച് പണിയുണ്ട്. ചേച്ചി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? അത് ഞാൻ വരാം. കല്യാണത്തിന്റെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം മോനെ. അതുവരെ എന്റെ പൊന്നുമോനോട് സൂക്ഷിച്ചിരിക്കണം കേട്ടോ. പിന്നെ ആര് വന്നാലും കതവ് തുറക്കരുത് സച്ചിനെ, പ്ലീസ്. സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ മറക്കരുത്. ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ ഓക്കെ. ഈ ബ്രേസ്ലെറ്റ് ദിയുടെ അല്ലല്ലോ. നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. തന്റെ ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ ശ്വാസം മുട്ടിയിരിക്കുന്നു. കള്ളവും വഞ്ചനയും ഒക്കെ നിനക്ക് നല്ല ശീലമുള്ള കാര്യങ്ങളല്ലേ? ഞാനിപ്പോഴാ കള്ളം പറഞ്ഞ്? ഞാൻ എപ്പോഴാ തന്നെ ചതിച്ചേ? അല്ലെങ്കിൽ തന്നെ എന്റെ നേരെ വിരൽ ചൂണ്ടാൻ താനാരാ? താനാദ്യം തന്റെ സ്വഭാവം നേരെയാക്ക. സ്വന്തം കുടുംബത്തിലെല്ലാരെയും താൻ ശശിയാക്കി. മര്യാദ വിട്ട് സംസാരിക്കരുത് അനിക. തന്നെക്കാളും വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. വാക്കുകളിൽ മാത്രം സ്റ്റാൻഡേർഡ് സ്ഥാപിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നോട് ഇവിടെ അനങ്ങാൻ പാടില്ലെന്നാ പറഞ്ഞത്? ഇനി തനിക്ക് എന്നെ നിർബന്ധിക്കാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നും ചെയ്യണ്ടെന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തരാൻ മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്കിപ്പോഴും യാതൊരു ഐഡിയയില്ല. ഓ, ഇപ്പൊ തന്നെ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പകല് മുഴുവൻ കല്യാണം കൂടെ വെലുത്തുന്നിട്ട് എനിക്കിപ്പോ തലവേദന എടുത്തിട്ട് വയ്യ. പറയട്ടെ, നമുക്ക് നാളെ രാവിലെ കൊടുക്കുന്നേ, അല്ലെങ്കിൽ തന്നെ അവരുടെ ആദ്യ രാത്രി നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അറിയില്ലേ നിന്നോട് പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, പ്ലീസ്. എന്ത് കഷ്ടാ താനിങ്ങനെയൊക്കെ ചെയ്യാന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ അനിഘയോടെ പോയായിരുന്നു എന്റെ ബെഡിൽ. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടോടാ ഇവള്. 15 ലക്ഷം അവളെന്നോട് ചോദിച്ചു മേടിച്ചത്. നിനക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാനും ഒരിക്കലും കരുതിയില്ല. ഒരു പ്രധാന കാര്യവും മറന്നോന്നോ തോന്നുന്നു. ദിയയുടെ പൂജാരി പറഞ്ഞിരിക്കുന്ന ദിയയുടെ മൂങ്ങാണിക്കൽ ചടങ്ങിന് മുമ്പ് ദിയയുടെ മുഖം ആരെങ്കിലും കണ്ട അത് അപശകനാണ്. എന്റെ ജോൽസിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഷട്ട് അപ്പ്. അയ്യോ, ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്നാ പറയണ്ട. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിലും അർത്ഥമില്ല. ഞാൻ പോവാം. ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നത് വരെ നീ ഇവിടെ നിന്നും അനങ്ങാൻ പാടില്ല എനിക്ക്.
അനിക, താൻ ആരെയെ പേടിക്കുന്നു? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യം അറിഞ്ഞേ തീരും. അതിപ്പോ തന്നെ ആയിക്കോട്ടെ. ആരോട് എപ്പോ എന്ത് എങ്ങനെ അറിയിക്കണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. ഞാൻ പോവാം. തടയാൻ പറ്റുമെങ്കിൽ താനങ്ങ് തടഞ്ഞു. അവിടുന്ന് അനങ്ങാൻ പാടില്ല. ശിവ, നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഉറങ്ങിയില്ലേ? ഓയ്ക്ക് ഉറക്കമൊന്നുമില്ലെന്നോ തോന്നുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദിയയ്ക്ക് വെൽക്കം ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂന്ന് ഓയ്ക്ക് തോന്നിയത്. ഓഫ് കോഴ്സ്, വെൽക്കം ഗിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ, അതിരിക്കട്ടെ. ദിയ റൂമിൽ കാണുന്നില്ലല്ലോ. അവള് ഇപ്പൊ ബാത്റൂമിലാണ്. ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. റൈറ്റ്. സാറില്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോ? അത് വേണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവള് ബാത്റൂമിലാണ്, വരാൻ ടൈമാവും. അത് മാത്രമല്ല, ദിയ വളരെ ടയേർഡാണ്. നിങ്ങൾ രണ്ടുപേരും ടയേർഡാണല്ലോ. ഞാനും അതെ. ഐ നീഡ് സം റെസ്റ്റ്. സോ നിങ്ങൾ ക്ഷീണത്തെക്കാളും പരിഭ്രമമാണല്ലോ നിന്റെ മുഖത്ത് കാണാനുള്ളത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ശിവ? ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ലാവോ? ഓഫ് കോഴ്സ്. I'm perfectly all right. Here is no problem. Actually, rest കിട്ടാത്തതുകൊണ്ട് കല്യാണം നടന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതാ, നിങ്ങൾ ചെല്ല്, ദിയയ്ക്ക് നാളെ രാവിലെ ഫംഗ്ഷനിൽ വെച്ച് ഗിഫ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ? ഞാനിത് ആദ്യം പറഞ്ഞതാ, പക്ഷെ അനുസരണ ശീലം പണ്ടേ ഇല്ലല്ലോ. എന്നാ പോവല്ലേ? ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ചേട്ടാ. നടന്നോളൂ. ഇപ്പൊ മനസ്സിലായോ? അവരുറങ്ങിയിട്ട് പോയാ മതി എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഇനി വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവരുറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. യു ഗെറ്റ് ദാറ്റ്? വിൽ യു ഗെറ്റ് ദാറ്റ്? ഞാൻ പോവാ. നിൽക്ക്. എല്ലാവരും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡ്രൈവറോട് പറയാം, അവർ തന്നെ ഡ്രോപ്പ് ചെയ്തു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് പോവാനറിയാം. രാത്രി 2:30 ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? ഇത്രയും ലേറ്റായിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ? താൻ ചെയ്തതിനേക്കാളും മോശമായിട്ട് ഇനി ഒന്നും സംഭവിക്കില്ല. ലീവ്. മാനിക, മണ്ഡപത്തിൽ ഞാൻ കെട്ടിത്തരുന്ന താലി നീ അണിയണം. എന്റെ ഭാര്യയായിട്ട് നീ അഭിനയിക്കണം.
ഉള്ളവരാരും നിന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ മുന്താനിക്കകത്ത് എനിക്കാരെയും കാണാൻ പറ്റില്ലല്ലോ. നിങ്ങളാരും ഉറങ്ങിയില്ലേ? രണ്ടുപേര് ശരിക്കും പേടിച്ചല്ലേ. ഇത് ഓംകാരയുടെ ഐഡിയ ആയിരുന്നു. മുഖം കാണിക്കുന്ന ചടങ്ങ് ഇന്ന് രാത്രി തന്നെ നടത്തണമെന്ന് ഓംകാരയാ പറഞ്ഞേ. മുഖം കാണിക്കൽ ചടങ്ങ് ഇപ്പോഴോ? ഇന്ന് തന്നെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇപ്പൊ നടത്തിയില്ല, എന്താ കുഴപ്പം? ചടങ്ങിനാണ് സമയത്തിനല്ല പ്രാധാന്യം. നീ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്? അത് മാത്രല്ല ശിവ, തിരശ്ശീല എത്രയും പെട്ടെന്ന് മാറുന്നതാണ് എപ്പോഴും നല്ലത്, റൈറ്റ്? വളരെ ശരിയാണ് പറഞ്ഞത്. മുഖം കാണിക്കുന്ന ചടങ്ങ് നടത്തണമെങ്കിൽ അത് ഇപ്പൊ തന്നെ നടത്തണം. ഞങ്ങൾക്കും കൂടി കാണണമെന്ന് ആഗ്രഹമില്ലേ? ഞങ്ങളുടെ ദിയോ ഒബ്രോയ് അതിന് ശേഷം എങ്ങനെയുണ്ടെന്നൊന്നും അറിയണ്ടേടാ. അതിനെന്താ ശുഭസ്യ ശീക്രം എന്നല്ലേ പറയാറ്. അവളെ വലിച്ചു വീഴ്ത്തല്ലേ. എന്റെ മരുമകൾക്ക് വേണ്ടി എന്റെ കയ്യിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. മുഖം കാണിക്കൽ ചടങ്ങിന്റെ ആദ്യത്തെ സമ്മാനം ഞാൻ കൊടുക്കും, എന്നിട്ട് വേണം എനിക്ക് എന്റെ ദിയമോളുടെ മുഖം കാണാൻ. ഇതെന്റെ ദിയമോക്ക് ഈ മുത്തശ്ശിയുടെ വക ഒരു സമ്മാനം. ഇയാൾ എന്താ ഇനിയൊന്നും പറയാത്തത്? ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, മുത്തശ്ശി ചതിക്കാൻ എനിക്കാവില്ല. ഇയാള് പറയില്ല, എല്ലാം ചെയ്തിട്ട് മിണ്ടാതെ നിക്ക. സത്യം ഞാൻ എല്ലാരോടും തുറന്നു പറയാൻ പോവാ. എന്റെ മരുമോളുടെ മുഖം കാണാൻ ഞാൻ ഇനി എത്ര നേരം കാത്തിരിക്കണം? ആ മുഖം ഒന്ന് കാണിക്കുമോളെ. ഇത് നിങ്ങൾ എല്ലാരും കൂടി തമാശ കളിക്കല്ലേ? ദിയയുടെ സ്ഥാനത്ത് എങ്ങനെയാ അനിക വന്നത്?
നീ അനിക്കയാണോ കല്യാണം കഴിച്ചത് ശിവ? അതിന്റെ അർത്ഥം എനിക്കപ്പോ സംശയം തോന്നിയത് ശരിയായിരുന്നു. ഓ, ഇത് അനിക ചേച്ചിയാണ്, ദിയയല്ല. ഞാൻ സ്വപ്നം കാണുമെന്നല്ലോ അല്ലേ? ശിവൻകുട്ടി, ജാനകി ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോടാ? ഇതെങ്ങനെ നടക്കാനാന്ന് നിങ്ങൾ പറ. ശിവ, നീ എന്തുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് നേരത്തെ ഞങ്ങളോട് പറഞ്ഞില്ല? അപ്പൊ നിനക്കറിയായിരുന്നു ഇത് ദിയയല്ല അനിഖയാണെന്ന്, റൈറ്റ്? ഇത്രയും വലിയൊരു കള്ളത്തരം നീ ഞങ്ങളോട് മറച്ചു വെച്ചത് എന്തിനാ? എന്താ ശിവ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? എന്തെങ്കിലും ഒന്ന് പറയേ. അനിഖ എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നെന്ന് പറ. ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ ഞങ്ങളോട് ചെയ്യാൻ സാധിച്ചു? ശിവ, ക്വയറ്റ്, ക്വയറ്റ്, ജസ്റ്റ് ക്വയറ്റ് എവരിവൺ. ഇനി ആരും ഒന്നും ക്വയറ്റാൻ പോകുന്നില്ലടാ. ഇനി ആരുമായിട്ട് ആയാലും ഞാൻ ക്വയറ്റാൻ പോണില്ല. നീ പറയുന്ന എപ്പോഴും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇവള് എങ്ങനെ ഇവിടെ വന്നു എനിക്കറിയണം. എടി അനിക്ക്, അവിടെ ഇരുന്ന് സുഖിക്കാതെ എഴുന്നേറ്റ് നിക്കടി. എന്റെ മോന്റെ കല്യാണം പ്ലാൻ ചെയ്യാൻ വന്നവളല്ലേ നീ? കണ്ണടച്ച് നിന്നെ ഞങ്ങള് വിശ്വസിച്ചു. എന്റെ സ്വന്തം മോളെ പോലെ നിനക്ക് ഇവിടെ സ്വാതന്ത്ര്യം തന്നത്. പക്ഷെ നീ നിന്റെ മിഡിൽ ക്ലാസ് സംസ്കാരം കാണിക്കുന്നതിൽ ഒരു കുറവ് വരുത്തിയില്ലല്ലോടി. നിന്നെ പോലത്തെ പെണ്ണുങ്ങളെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരല്ല, പണത്തിനു വേണ്ടി മാത്രം കൊതിക്കുന്നവരാ. ഇത് നിന്റെ തെറ്റല്ല അനിക, ഇത് ഞങ്ങളുടെ തലയിലെടുത്താ നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തലേ കയറ്റി വെച്ചേക്കുമല്ലായിരുന്നോ? എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്ത്? എന്തിനു വേണ്ടിയാ ചെയ്തേ? കണ്ണീരൊലിപ്പിച്ചോണ്ട് നിക്കാന്നല്ല പറഞ്ഞത്. എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണോടി? നിനക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടായേ?